നഗരസഭയിൽ വന്ന് ബഹളവും അക്രമവും സൃഷ്ടിച്ച് നഗരസഭയ്ക്കെതിരെ അധിക്ഷേപങ്ങൾ നടത്താനാണ് ബി ജെ പി കൌൺസിലർമാരുടെ ശ്രമമെന്ന് ചെയർപേഴ്സണും വൈസ് ചെയർമാനും ആരോപിച്ചു. സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസമായ മാർച്ചിൽ ഒട്ടേറെ വികസന പദ്ധതികൾ നിയമബന്ധിതമായി നടപ്പാക്കാനായി എൽ ഡി എഫ് കൌൺസിലർമാർ വാർഡുകളിൽ നെട്ടോട്ടമോടുമ്പോൾ ദിവസവും നഗരസഭയിൽ വന്ന് ബഹളവും അക്രമവും സൃഷ്ടിച്ച് നഗരസഭയ്ക്കെതിരെ അധിക്ഷേപങ്ങൾ നടത്താനാണ് ബി ജെ പി കൌൺസിലർമാരുടെ ശ്രമമെന്ന് ചെയർപേഴ്സൺ എം യു ഷിനിജ, വൈസ് ചെയർമാൻ കെ ആർ ജൈത്രൻ എന്നിവർ ആരോപിച്ചു. നഗരസഭയിൽ ഒരു പ്രവർത്തനവും നടക്കരുത് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ആരോഗ്യ വിഭാഗത്തിലേക്ക് നടത്തിയ ഇന്റർവ്യൂ ഏറെ സുതാര്യമാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ ബി ജെ പി കൌൺസിലർമാർ ഉൾപ്പെടെ ഏകകണ്ഠമായാണ് താൽക്കാലികമായി രണ്ട് ജീവനക്കാരെ നിയമിക്കാൻ തീരുമാനിച്ചത്. ഭരണി ആഘോഷത്തിന്റെ ഭാഗമായി ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഏകോപിപ്പിക്കുന്നതിനാണ് സ്ഥലമാറ്റം കിട്ടിപ്പോയ രണ്ട് ഉദ്യോഗസ്ഥരുടെ ഒഴിവിലേക്ക് ഇന്റർവ്യൂ നടത്തുവാൻ തീരുമാനിച്ചത്. മാധ്യമങ്ങളിൽ വാർത്തകൾ കൊടുത്തും നോട്ടീസ് ബോർഡിൽ അറിയിപ്പുകളും നൽകിയ ഇന്റർവ്യൂവിൽ മികവ് തെളിയിച്ചവരെയാണ് തെരഞ്ഞെടുത്തത്. ഇവർ എൽ ഡി എഫ് പ്രവർത്തകരല്ല. ബി ജെ പി നിർദ്ദേശിക്കുന്നവരെ നിയമിക്കാത്തതിനുള്ള രോക്ഷമാകാം ഇപ്പോഴുള്ള പ്രകോപനത്തിന് കാരണമായതെന്നും ഇന്റർവ്യൂ സംബന്ധിച്ച രേഖകൾ ആർക്കും പരിശോധിക്കാവുന്നതാണെന്നും പിൻവാതിലിലൂടെയല്ല തികച്ചും നിയമാനുസൃതമായി മുൻവാതിലിലൂടെ തന്നെയാണ് നിയമനം നടത്തുന്നതെന്നും എം യു ഷിനിജ, കെ ആർ ജൈത്രൻ എന്നിവർ പറഞ്ഞു.